ഹലോ മൈ ഡിയർ ചിൽഡ്രൻ വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ നോക്കൂ ആദ്യം വേർഡ് വീലാണ് ടീച്ചർ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വേർഡ് വീലിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും സ്പെല്ലിങ്ങുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മദ്യത്ത് ഇ എ അന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്ന ഇ എ ആണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ ആ സ്പെല്ലിങ്ങുകൾ ചേർത്ത് വായിച്ചു നോക്കൂ എസ് പി ഇ എ ആ പി എന്നുള്ളതാണ് ആ ഒരു പ്രണൗൺസിയേഷൻ വരുന്നത് ആർ ഇ എ എൽ റിയൽ റിയൽ കണ്ടോ ഡി ഇ എൽ ഡി സി എൽ ഇ എ ആർ ക്ലിയർ എച്ച് ഇ എ ആർ ഹിയർ എൻ ഇ എ ആർ നിയർ അങ്ങനെ ഒത്തിരി വാക്കുകൾ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റിലൂടെ കണ്ടെത്താൻ കഴിയും നോക്കൂ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കുമക്കളെ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ളവ ഇതുപോലെ നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ ക്ലിയർ സ്പിയർ റിയൽ ഡിയർ ബ്രീത്ത് ഹിയർ സ്പ്രെഡ് നിയർ ക്ലീൻ ഡീൽ ഇനി ബാക്കിയുള്ളവ നിങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കണ്ടെത്തി എഴുതുക ഓക്കെ ഡിയർ ചിൽഡ്രൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ലിസൺ കെയർഫുള്ളി Okay, a warning. Warning means munnaripu. Ure munnaripu. Nuku sraddha yod Sarah put the bird in a cage. For two days, he gave it seeds and water. On the third day, he forgot all about the bird. He did not even feed the bird. His mother said, See, how you have forgotten your bird. Let it go. Then, Zero went to the cage and started cleaning it. He put his hand into the cage. The little bird was frightened. It flapped its wings. After the cleaning, Zero went out to get some water. He had forgotten to shut the cage. Zero, shut the cage, or the bird will fly out and hurt itself. His mother called out. ശ്രദ്ധിക്കുമ്പോഴക്കളെ സെറോ പുഡ് ദ ബേർഡ് ഇൻ എ കേജ് സെറോ എന്ത് ചെയ്തു ആ ബേർഡിന് ഒരു കേജിലിട്ടു കേജ് എന്താണോക്കളെ കൂടല്ലേ ഒരു കൂട്ടിനകത്ത് ആ ബേർഡിന് ഇട്ടു ഫോർ ടു ഡേയ്സ് ഹി ഗേവ് വിത്ത് സീഡ്സ് ആൻഡ് വാട്ടർ ഫോർ ടു ഡേയ്സ് രണ്ട് ദിവസത്തേക്ക് അവൻ എന്ത് ചെയ്തു ഹി ഗേവ് കൊടുത്തു വിത്ത് ഫു സീഡ്സ് ആൻഡ് വാട്ടർ ആ വിത്തും വെള്ളവും ഒക്കെ സീഡ് വിത്ത് ആ അരിയും ഒക്കെ അവൻ രണ്ട് ദിവസത്തേക്ക് അവൻ മറക്കാതെ തന്നെ കൊടുത്തു ഓൺ ദ തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം ഹി ഫോൾ ഗോട്ട് ആൽ അബൌട്ട് ദ ബേർഡ് ഫോൾ ഗോട്ട് ചെയ്യുക മറന്നു മറന്നു പോവുക ഹി ഫോൾ ഗോട്ട് ആൽ അബൌട്ട് ദ ബേർഡ് ബേർഡിനെ കുറിച്ച് എല്ലാം അവൻ അങ്ങ് മറന്നുപോയി ഹി ഡിഡ് നോട്ട് ഇവൻ ഫീഡ് ദ ബേർഡ് ഹി ഡിഡ് നോട്ട് ഈവൻ ഫീഡ് ദ ബേർഡ് ഇവൻ എന്ന് വെച്ചാൽ പോലും ഫീഡ് ദ ബേർഡ് അതിന് ആഹാരം കൊടുക്കാൻ പോലും അവൻ മറന്നുപോയി അതായത് അവൻ ആഹാരം കൊടുത്തില്ല ഇസ് മദർ സെറ്റ് അവൻ്റെ അമ്മ പറഞ്ഞു സി ഹൗ യു ഹാവ് വർഗോട്ടൺ യുവർ ബേർഡ് സി നോക്കൂ ഹൗ എങ്ങനെയാണ് യു ഹാവ് ഫർഗോട്ടൺ യുവർ ബേർഡ് നോക്കൂ നീ എങ്ങനെയാണ് ആ നിൻ്റെ കിളിയെ മറന്നതെന്ന് നീ നോക്കൂ ലെറ്റ് ഇറ്റ് ഗോ അതിനെ പോവാൻ അനുവദിക്കൂ നീ അതിനെ മറന്നു പോകും നീ നി ആഹാരം കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നീ അതിനെ പോവാൻ അനുവദിക്കൂ ദെൻ സിറോ വെൻറ്റ് ടു ദ കേജ് ആൻഡ് സ്റ്റാർട്ടഡ് ക്ലീനിങ് ഇറ്റ് ദൻ അപ്പോൾ സീറോ എന്തു ചെയ്തു വെൻ ടു ദ കേജ് കേജിൻ്റെ അടുത്തേക്ക് പോയി അൻസ്റ്റാർട്ടഡ് ക്ലീനിംഗ് ഇറ്റ് എന്നിട്ടവൻ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കൂടെ ക്ലീൻ ചെയ്യുകയാണല്ലേ ഹി പുഡ് ഹിസ് ഹാൻഡ് ഇൻ ടു ദ കേജ് അതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു ഹി പുഡ് ഹിസ് ഹാൻഡ് ഇൻ ടു ദ കേജ് കേജിൻ്റെ അകത്തേക്ക് ഇൻ ടു ദ കേജ് കേജിൻ്റെ അകത്തേക്ക് അവൻ കൈ ആ കൈകളിട്ടു ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ദ ലിറ്റിൽ ബേഡ് വാസ് ഫ്രൈറ്റൻഡ് ദ ലിറ്റിൽ ബേഡ് ആ പാവം കുഞ്ഞു കിളി എന്ത് ചെയ്തു ഫ്രൈറ്റൻ പേടിച്ചിരിക്കുകയാണ് ഫ്രൈറ്റൻ പേടിച്ചു ഇറ്റ് ഫ്ലാപ്ഡ് ഇറ്റ് സ്വിങ്സ് അത് അതിൻ്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി ഫ്ലാപ്പ് ചെയ്യുക ചിറകടിക്കുക ആഫ്റ്റർ ദ ക്ലീനിങ് സെറോ വെൻ്റ് ഔട്ട് ടു ഗെറ്റ് സം വാട്ടർ ആഫ്റ്റർ ക്ലീനിങ് ക്ലീനിങ്ങിന് ശേഷം സെറോ വെൻറ്റ് ഔട്ട് സെറോ പുറത്തേക്ക് പോയി ഇതിനു വേണ്ടിയിട്ടാണ് ടു ഗെറ്റ് സം വാട്ടർ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പോയത് ഹി ഹാർട്ട് ഫുർ ഗോട്ടൻ ടു ഷട്ട് ദ കേജ് ഹി ഹാർട്ട് ഫോർ ഗോട്ടൻ അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്തിനുവേണ്ടി ടു ഷട്ട് ദ കേജ് കേജ് ഷട്ട് ചെയ്യാൻ വേണ്ടി അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ കൂടെ അടയ്ക്കാൻ വേണ്ടി അവൻ മറന്നുപോയി സെറോ ഷട്ട് ദ കേജ് സെറോ ഷട്ട് ദ കേജ് കേജ് അടയ്ക്കു ഓർ ദ ബേർഡ് ഔട്ട് ഓർ ദ ബേർഡ് ഔട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ കിളി പുറത്തേക്ക് പറന്നു പോകും ആൻഡ് ഹർട്ട് ഇറ്റ്സ് സെൽഫ് എന്നിട്ടത് എൻ്റെയും അത് സ്വന്തമായിട്ട് അതിൻ്റെ ശരീരം ഹർട്ട് ചെയ്യും ഹർട്ട് ചെയ്യുക നോവിക്കുക വേദനിപ്പിക്കുക അത് ആ പുറത്തേക്ക് പറന്ന് പോവുകയും ചെയ്യുക അത് എവിടെയെങ്കിലും ഇടിച്ച് അതിൻ്റെ ശരീരം നോവിപ്പിക്കും ഹിസ്മദർ കാൾഡ് ഔട്ട് ഹിസ്മദർ അവൻ്റെ അമ്മ കാൾഡ് ഔട്ട് ആ വിളിച്ചു പറഞ്ഞു സെറോ വേഗം അടയ്ക്കൂ അല്ലെങ്കിൽ കിളി പറന്ന് പോയി അത് സ്വന്തമായി പരിക്കേൽപ്പിക്കും നോക്കൂ അടുത്ത പെസേജ് നോക്കുമക്കളെ ദ ഫാൾ ആൻഡ് ബേർഡ് ഫാൾ ആൻഡ് ബേർഡ് ആ താഴെ വീണ പക്ഷി നോക്കൂ ഫാൾ എന്ന് വെച്ചാൽ താഴെ വീണത് താഴെ വീണ പക്ഷിയെ കുറിച്ചാണ് നമ്മളിത് വായിക്കുന്നത് ബിഫോർ സെറോസ് മദർ ക്യുഡ് കംപ്ലീറ്റ് ഹെർ വേർഡ്സ് ബിഫോർ മുൻബേ സെറോസ് മദർ സെറോവിൻ്റെ അമ്മ ക്യുഡ് കംപ്ലീറ്റ് ഹെർ വേർഡ്സ് സെറോവിൻ്റെ അമ്മ പറയുന്ന വാക്കുകൾ അവരോട് പറയുന്ന വാക്കുകൾ കംപ്ലീറ്റ് ന് മുൻപേ മുഴുവിക്കുന്നതിന് മുൻപേ തന്നെ ദ ബേർഡ് ഔട്ട് ഓഫ് ദ കേജ് ബേർഡ് എന്ത് ചെയ്തു ആ കേജിന് പുറത്തേക്ക് പറഞ്ഞിറങ്ങി കെയിം ഔട്ട് ഓഫ് ദ കേജ് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ എറൌണ്ട് ദ റൂം ഇറ്റ് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്യുക വിരിക്കുക അല്ലേ ആ ഇറ്റ് വിംഗ്സ് എന്തേ ചിറകുകൾ വിരിച്ച് ആൻഡ് ഫ്ലൂ എറൗണ്ട് ദ റൂം അത് എന്ത് ചെയ്യാൻ തുടങ്ങി ഫ്ലൈ ചെയ്യുക പറക്കുക ഫ്ലൂ പറന്നു എറൌണ്ട് ദ റൂം റൂമിന് ചുറ്റും പറക്കാൻ തുടങ്ങി ഇറ്റ് ഹിറ്റ് ദ വിൻഡോ ആൻഡ് ഫെൽ അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു ഇറ്റ് ഹിറ്റ് ഹിറ്റ് ചെയ്യുക ഇടിക്കുക എഗൻസ് നേരെ പറന്ന് ചെന്ന കിളി എന്ത് ചെയ്തു ആ ജനലിൽ ചെന്ന് ഇടിച്ചു എന്ത് ചെയ്തു താഴെ വീണു ആൻഡ് ഫെൽ താഴെ വീണു റണ്ണിങ് എന്ത് ചെയ്തു ഓടി വന്നു റൺ ചെയ്തുകൊണ്ട് ഓടി വന്നു ബേർഡ് അപ്പ് അവൻ എന്ത് ചെയ്തു ഹിപ്പിറ്റ് എടുത്തു ദ ബേർഡ് അപ്പ് മുകളിലേക്ക് ആ താഴെ വീണ്ടും കിടക്കുന്ന കിളിയാണല്ലേ അതിൻ്റെ മുകളിലേക്ക് എടുത്തു ഹി പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ കേട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ് അവൻ അതിനെന്ത് ചെയ്തു തിരികെ കേജിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചു പുട്ട് ഇറ്റ് ബാക്ക് തിരികെ കൊണ്ടുവന്ന് വെച്ചു ദ ബേഡ് വാസ്റ്റിൽ എ ലൈവ് ആ ബേർഡ് എന്ത് ചെയ്തിരുന്നു ഇപ്പോഴും എ ലൈവ് എന്ന് മീൻസ് ജീവൻ ഉണ്ടായിരുന്നു സ്റ്റിൽ ഇലൈവെന്ന് വെച്ചാൽ മരിച്ചിട്ടില്ല അല്ലേ തറയിൽ വീണ് അതിന് പരിക്ക് പറ്റി അതിപ്പോഴും ജീവനുണ്ട് ബട്ട് ഇറ്റ് ലേ ഓൺ ദ ഫ്ലോർ വിത്ത് ഇറ്റ്സ് വിങ്സ് സ്പ്രെഡ് ഔട്ട് മക്കളെ ബട്ട് ഇറ്റ് ലേ ലേ ചെയ്യുക കിടക്കുന്നു അതെങ്ങനെയാണ് കിടക്കുന്നത് ബട്ട് ഇറ്റ് ലേ ഓൺ ദ ഫ്ലോർ അത് ആ തറയിലങ്ങനെ അതായത് കേജിൻ്റെ തറയിലങ്ങനെ കിടക്കുകയാണ് വിത്ത് ഇറ്റ്സ് വിങ്സ് സ്പ്രെഡ് ഔട്ട് എങ്ങനെയാണ് എൻ്റെ ചിറകുകൾ വെച്ചിരിക്കുന്നത് സ്പ്രെഡ് ഔട്ട് അതായത് ആ പറക്കാൻ വിരിച്ച ചിറകുകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അത് കിടക്കുകയാണ് ഇറ്റ് വാസ് ബ്രീത്തിങ് ഹെവിലി അതെങ്ങനെ എന്ത് ചെയ്യുന്നു മക്കളെ ബ്രീത്തിങ് ഹെവിലി ബ്രീത്ത് ചെയ്യുക ശ്വസിക്കുക ഹെവിലി ഭയങ്കരമായിട്ട് അത് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ത്യശ്വാസം നമ്മൾ പറയില്ല വേഗത്തിൽ വേഗത്തിൽ അത് ശ്വാസം എടുക്കുകയാണ് സെറോ കെപ്റ്റ് ലുക്കിംഗ് ഇറ്റ് ുക്കിങ് അറ്റ് ഇറ്റ് അതിനെ തന്നെ നോക്കിക്കൊണ്ടേ നിന്നു ഹി സ്റ്റാർട്ടഡ് വീപ്പിങ് അവനും സങ്കടമായി വീപ്പ് ചെയ്യുക തേങ്ങി കരയുക അവനും കരയാൻ തുടങ്ങി മദർ വാട്ട്സ് അൽ ഐ ഡൂ നൗ ഹി ആസ്ക്ട് മദർ വാട്ഷാൽ ഐ ഡു നൗ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം അല്ലേ അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ ഓരോന്നും ചെയ്തിട്ട് അവസാന അമ്മയോട് എന്നെ ചോദിക്കും മദർ വാട്ട്സ് അൽ ഡു നൗ ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് ഹി ആസ്ക് അവൻ ചോദിച്ചു യു ക്യാൻ ഡു നത്തിങ് നൗ ഷി റിപ്ലൈഡ് അവൾ റിപ്ലൈ ചെയ്ത എന്താണ് യു ക്യാൻ ഡു നത്തിങ് നൗ യു ക്യാൻ ഡു നിനക്ക് കഴിയുന്നത് നത്തിങ് ഒന്നുമില്ല ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ കിളി അത് മരിക്കാറായി മക്കളെ എല്ലാവർക്കും ഈ ഫോളൻ ബേഡ് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മുടെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നത് കേജിലിട്ട് അടച്ച് അവരുടെ സന്തോഷവും ഫ്രീഡവും ഒക്കെ കളയുന്നത് അല്ലേ ആകാശത്ത് പറന്ന് നടക്കേണ്ട കിളികളാണ് നമ്മൾ പിടിച്ച് കൂട്ടിലിട്ട് നമുക്കൊരു നേരം വല്ലപ്പോഴും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനെ കൂട്ടിലിട്ട് അടയ്ക്കുന്നത് അതിനേക്കാൾ അതിൻ്റെ ചിറകരിഞ്ഞ് കളഞ്ഞാൽ മതിയാവും അല്ലേ മൻ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ചിറകുകൾ അരിഞ്ഞു കളയുന്നതിന് തുല്യമാണ് അവയെ കൂട്ടിലിട്ട് വളർത്തുന്നത് അതുപോലെ അനിമൽസിനെയും നമ്മൾ ഒരുപാട് ദ്രോഹിക്കാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനിമൽസിനെയൊക്കെ ഒരുപാട് ദ്രോഹിക്കാറുണ്ട് ഇതൊക്കെ പാടുണ്ടോ ഇല്ല നാം ഈ ഭൂമിയിൽ എത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുവോ അതുപോലെ സ്വാതന്ത്ര്യമുണ്ട് മറ്റ് ജീവികൾക്കും അല്ലേ അവയെ പിടിച്ചു കെട്ടാനോ ഉപദ്രവിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല അല്ലെങ്കിൽ അതിനുള്ള അവകാശം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മറ്റു ജീവികൾക്കും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അനിമൽസിനോടും ബേഡ്സിനോടും ഒക്കെ നമ്മൾ ചെയ്യുന്ന ക്രൂവൽറ്റി സ്റ്റോപ്പ് ചെയ്യണം ബാക്കി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ ഓക്കെ ഈ പോസ്റ്റർ നോക്കും മക്കളെ ബി കൈൻഡ് ടു അനിമൽസ് അനിമൽസിനോട് ദയവ് കാണിക്കൂ ലൈക്ക് ഹ്യൂമൻസ് അനിമൽസ് ആൾസോ ഹാവ് ദ റൈറ്റ് ടു ലീവ് ഓൺ ദിസ് ലാൻഡ് ലൈക്ക് ഹ്യൂമൻസ് മനുഷ്യരെ പോലെ തന്നെ അനിമൽസിനും എന്തുണ്ട് ഈ ലാൻഡിൽ ജീവിക്കാൻ ലീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ മനുഷ്യർ ജന്തുക്കളോടും കിളികളോടും ഒക്കെ കാണിക്കുന്ന അനീതിക്ക് എതിരായി നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം കീപ്പ് വാട്ടർ ഫോർ ബേർഡ്സ് ഇൻ ദി സമ്മർ ഈ വേനൽക്കാലത്ത് കുറച്ച് വെള്ളം കീപ്പ് ചെയ്യൂ സൂക്ഷിക്കൂ ആർക്കു വേണ്ടി കിളികൾക്ക് വേണ്ടി സേവ് ബേഡ്സ് സേവ് എർത്ത് ആ കിളികളെ സംരക്ഷിക്കൂ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കൂ ഇതൊരു പോസ്റ്റർ മനോഹരമായ പോസ്റ്ററാണല്ലേ ഡോൺ കേസ് ലെറ്റ് ദം ലീവ് ഫ്രീലി നോക്കുമ്പോൾ ഡോൺ കേസ് ബേർഡ്സിനെ കൂട്ടിൽ അടയ്ക്കാൻ പാടില്ല ലെറ്റ് ദം ലീവ് ഫ്രീലി അവർ സ്വതന്ത്രരായി ജീവിക്കട്ടെ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ നിങ്ങളും തയ്യാറാക്കണം മക്കളെ അടുത്തൊരു പോസ്റ്റർ ലെറ്റ് ഹിം ഫ്രീ ലെറ്റ് ഹിം ലീവ് ഹി ആൾസോ ഹാവ് റൈറ്റ് ടു ലീവ് ഹിയർ അവനെ സ്വതന്ത്രനാക്കൂ അവൻ ജീവിക്കട്ടെ അവനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ആ മങ്കിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഒരു പോസ്റ്റർ തയ്യാറാക്കും മനോഹരമായ ഒരു പിക്ചർ വേണം മെസ്സേജ് വേണം ആ പി പോസ്റ്ററിന് ചുറ്റും ബോർഡറൊക്കെ കൊടുത്ത് ആ പോസ്റ്റർ മനോഹരമാക്കണം കേട്ടോ മക്കളെ ഇതുപോലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുകയും വേണം പോസ്റ്ററിനെ പോലെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്ലഗ് കാർഡ്സ് പ്ലഗ് കാർഡ്സ് ഉപയോഗിച്ചും അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം സ്റ്റോക്ക് ക്രൂവൽറ്റി അഗെൻസ്റ്റ് അനിമൽസ് അനിമൽസിനെതിരെയുള്ള ക്രൂവൽറ്റി ക്രൂരത അവസാനിപ്പിക്കൂ അനിമൽസ് ആൻഡ് ബേർഡ്സ് ഹാവ് ദ റൈറ്റ് ടു ലീവ് ഓൺ ദ ലാൻഡ് അനിമൽസിനും ബേഡ്സിനും റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് ഓൺ ലീവ് ഓൺ ദ ലാൻഡ് ഈ ഭൂമിയിൽ താമസിക്കാൻ അനിമൽസിനും ബേഡ്സിനും അവകാശമുണ്ട് ഇവ പ്ലഗ് കാർഡ്സാണ് അപ്പോൾ പോസ്റ്ററും പ്ലഗ് കാർഡ്സും ഒക്കെ തയ്യാറാക്കാൻ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ താങ്ക് യു